ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് യഹൂദർ വളരെ പ്രധാനപ്പെട്ടവരായി കാണുന്ന രണ്ട് പ്രവാചകന്മാരുടെ കാലത്ത് സംഭവിച്ച രണ്ട് ദൈവിക ഇടപെടലുകളെ യേശുനാഥൻ സിനഗോഗിൽ വച്ച് എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇസ്രായേലിലെ ക്ഷാമത്തിൻ്റെ കാലത്ത്. ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നിട്ടും വിജാതീയ പ്രദേശമായ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് ഏലിയ അയക്കപ്പെടുകയും അവിടെ ആ വിധവയ്ക്ക് പ്രവാചകനിലൂടെ ദൈവം കലത്തിലെ മാവ് തീരാത്തതും ഭരണിയിലെ എണ്ണ വറ്റാത്തതുമായ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഏലീഷ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും സിറിയാക്കാരനായ നാമാൻ എന്ന കുഷ്ഠരോഗിയുടെ അടുക്കലേക്കാണ് ഏലീഷ പ്രവാചകൻ അയക്കപ്പെട്ടതും അത്ഭുതകരമായ സൗഖ്യം ദൈവം നൽകിയതും. ഈ രണ്ട് സംഭവങ്ങളും യേശുനാഥൻ പറഞ്ഞു കഴിയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന യഹൂദർ ഒന്നാകെ യേശുവിനെതിരെ തിരിയുന്നതായി നാം കാണുന്നുണ്ട്. കാരണം രക്ഷ യഹൂദർക്ക് മാത്രമാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. തങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണെന്നും തങ്ങൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും അവർ കരുതിയിരുന്നു. എന്നാൽ യേശുനാഥൻ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഇവിടെ പരോക്ഷമായി പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് സ്വയം അഭിമാനിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയെല്ലാം തികഞ്ഞ അവഗണനയോടെയുമാണ് യഹൂദർ കണ്ടിരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്കെന്തെങ്കിലും ഉയർച്ചയോ സാമ്പത്തികമായ അഭിവൃദ്ധിയോ ഉണ്ടായിക്കഴിയുമ്പോൾ ഇതൊന്നുമില്ലാത്ത വ്യക്തികളെ നാമും വില കുറഞ്ഞവരായി കാണാറുണ്ട്. ഒരുപക്ഷെ അവർക്കെന്തെങ്കിലും നന്മയുണ്ടാകുന്നത് നമ്മിൽ അസൂയ ഉണർത്തുകയും ചെയ്യാറുണ്ട്. അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിനെ ഏത് വിധേനയും തടയാൻ നാം ശ്രമിക്കാറുമുണ്ട്. മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെ അംഗീകരിക്കാനോ അവയെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുവാനോ പോലും നാം ചിലപ്പോൾ തയ്യാറാകാറില്ല. ഇവിടെ വിജാതീയരായ രണ്ടു പേരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ ഉൾക്കൊള്ളാൻ പോലും യഹൂദർക്ക് സാധിക്കാതെ വരുന്നു. അത്രമാത്രം സങ്കുചിതമായ മനോഭാവമാണ് അവരുടേത്. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരുടേതുമാണ്. എല്ലാവരും ദൈവത്തിൻ്റേതും. ദൈവം തനിക്കിഷ്ടമുള്ളതുപോലെയാണ് ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇടപെടുന്നത്. തനിക്കിഷ്ടമുള്ളതുപോലെയാണ് ഓരോരുത്തർക്കും അവിടുന്ന് ഭൗതികവും ആധ്യാത്മികവുമായ നന്മകൾ നൽകുന്നത്. എല്ലാം ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സാണ് നമുക്കാവശ്യം. മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാനും ആ നന്മയെപ്രതി ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് നന്മയുണ്ടാകണം എന്നതായിരിക്കണം നമ്മുടെ ആദർശം. അതുപോലെ തന്നെ ദൈവം ഒരാൾക്ക് നന്മകൾ നൽകുന്നത് അത് മറ്റുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. യഹൂദരെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഭൂമി മുഴുവനുമുള്ള എല്ലാ ജനതകളിലേക്കും അവരിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തിച്ചേരാനാണ്. അബ്രഹാത്തെ ദൈവം വിളിക്കുമ്പോൾ അവിടെ നരുൾ ചെയ്യുന്നതും അതാണല്ലോ, നിന്നിലൂടെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ നമുക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയാനും അവയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.